വയറെ എടോ വയറെ ഇവിടെ ആരുമില്ലേ നീലകണ്ട നീലകണ്ട ആരാണ് ഇവിടെ ഓ വാനര പടയാണോ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വരരുതെന്ന് നല്ല രീതിയിൽ കഴിഞ്ഞിരുന്ന നീലകണ്ഠനെ കൊണ്ടുപോയി വഷളാക്കിയത് പോരെ ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത് മിണ്ടാതിരിക്കാം അറിയാലോ എലക്ഷൻ അടുത്തു ഇപ്പൊ നീലകണ്ഠ ആത്തിരിക്കില്ല വേണ്ട പുറത്തിറങ്ങി പ്രവർത്തിക്കണം താല്പര്യമില്ല അങ്ങിട്ടല്ല മനസ്സ് അനുവദിക്കണില്ല ഞാൻ നീലൻ നീലകണ്ഠൻ മംഗലശ്ശേരി നീലകണ്ഠൻ ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും കണ്ണില് കുരുവായി കേരളത്തിലെ ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി മാത്രം പിറവിയെടുത്ത ഒരു പാഴ്ജന്മം. എന്തിനാണ് നീല ഇതെല്ലാം പറഞ്ഞ് ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നത് വിഷമിപ്പിക്കുന്നത്? ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? അറിയാം, എന്നാലും സന്തോഷമുള്ള വാർത്തയാണെന്ന് പറഞ്ഞ് നിങ്ങൾ വരും, പക്ഷെ കേട്ട് കഴിയുമ്പം അതെനിക്ക് സങ്കടമുള്ള വാർത്തയായിരുന്നു. വാര്യരോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, കാരണവർ എന്ന വാക്ക് ഈ വീട്ടിൽ ഉച്ചരിക്കരുതെന്ന്. ഒരു കാരണവർ കാരണമാണ് ഞാൻ ഈ ഗതിയിലായത്. അതൊക്കെ പോട്ടെ, എന്താ നിങ്ങൾക്ക് പറയാനുള്ള സന്തോഷ വാർത്ത? ഈ പഞ്ചായത്ത് ഇലക്ഷനില് നീലിനെതിരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഇലക്ഷൻ പ്രചരണത്തിന് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മളെ പ്രശസ്തനായ ഗായകൻ സി കുട്ടനെയാണ്. വാര്യേ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സങ്കടപ്പെടാനുള്ള വാർത്തയായിരിക്കുന്നു? സങ്കടപ്പെടുന്നില്ല, സി കുട്ടനാണ് പാടൂല, നമ്മള് സി കുട്ടനെ പൊക്കി. എന്തക്രമോട് നിങ്ങൾ കടിച്ചത്? വല്ല വടിവാളോ തോക്കു കാണിച്ച് ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നായിരിക്കും അല്ലേ? അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായില്ല, ഒരു 100 രൂപ എടുത്ത് അങ്ങ് കാണിച്ചപ്പോ അവനിങ്ങ് പോന്നു. നീലകണ്ഠ, ഇത് ഞാനാടോ മുണ്ടക്കൽ ശേഖരൻ. കഴിഞ്ഞ വർഷത്തെ ഇലക്ഷൻ താൻ കുളമാക്കി, പക്ഷേ ഈ വർഷം ഞാൻ നിന്നെ തോൽപ്പിക്കാൻ പോകുകയാണ്. അതല്ല, കള്ളവോട്ടു ചെയ്ത് ജയിക്കാനെങ്ങാനും നീ ശ്രമിച്ചാൽ. നീല. നീലയോ? അപ്പോൾ താൻ വീണ്ടും പാർട്ടി മാറിയോ? ശേഖര, ഇവിടെയുള്ള ഉച്ചാളി രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ വാർഡ് മാറ്റിക്കളയുമെന്നോ ഐഡന്റിറ്റി കാർഡ് കത്തിച്ച് കളയുന്നോന്നോ ഞാൻ പറയില്ല, തട്ടിക്കളയും. അത്രയ്ക്ക് ആൾ ബലമുണ്ട് എനിക്ക്. ഇതാ നോക്ക്, ആരുമില്ലല്ലോ. വാര്യരേ, തന്റെ കാരിയറായ വാര്യര് വരെ മുങ്ങിയല്ലോ നീല. ആരുമില്ലെങ്കിലും തന്നോട് മുട്ടാൻ ഞാൻ ഒറ്റയ്ക്ക് മതി. എന്നാൽ വരിനടാ, അടിച്ച് കൈയും കാലും ഒടിക്ക്. താൻ ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇത് എത്ര പേരോടെ എന്നെ അടിക്കാൻ വരുന്നു? എന്റെ മീശ പിടിച്ചു വലിക്കല്ലേ, എനിക്ക് ചെറിയ മീശേ ഉള്ളൂ. അയ്യോ അമ്മേ, എനിക്ക് ശ്വാസം മുട്ടുന്നു. അയ്യോ അയ്യോ, നാവ് പിടിച്ചു വലിക്കല്ലേ, എനിക്ക് പിന്നെ കളവ് പറയാം. ഒരച്ഛനുണ്ടെന്നേ ഉള്ളൂ, ഒരു ഉപകാരമില്ല. ശരിക്കും ഒരച്ഛൻ്റെ സ്നേഹവും വാത്സല്യവും ഞാൻ അനുഭവിക്കുന്നത് വാര്യറിലൂടെയാണ്. എന്ത്? വാര്യലിലൂടെയോ? വാര്യല്ലല്ല, താങ്കളിലൂടെ. ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിർത്തി ഞാനൊന്ന് ചോദിച്ചോട്ടെ വാര്യരെ? എന്താ നീല ഈ പറയുന്നത്? നിനക്ക് എന്തുവേണമെങ്കിലും എന്നോട് ചോദിച്ചോടെ. എനിക്ക് നിനക്ക് എനിക്കൊരു 3 രൂപയുടെ മെമ്പർഷിപ്പ് തരുമോ? എന്നിട്ട് വേണം എന്റെ മെമ്പർഷിപ്പ് കൂടി കട്ട് ചെയ്യാൻ? വാര്യർക്കും എന്നെ വിശ്വാസമില്ല അല്ലേ? വിശ്വാസം ഇല്ലായിട്ടല്ല, വെറുതെ എന്തിനെ വേലിയിരിക്കുന്ന പാമ്പിനെടുത്ത് വേണ്ടാത്തെടുത്ത് വെക്കുന്നത്? വന്നൂല്ലേ ഊരുതണ്ടി, ഇങ്ങോട്ട് വരിക. വയ്യ വയ്യടൂ, മാക്കന്തവരുടെ ദേഹത്ത് പാണ്ടിലോട് കയറിയ പോലുള്ള കിടപ്പ് കാണാൻ എനിക്ക് വയ്യ. എവിടെയായിരുന്നു ഇത്രയും കാലം? തീർത്ഥാടനത്തിലായിരുന്നു. ഗുരുവായൂരിൽ നേരെ ഹൈക്കമാൻഡിൽ ചെന്ന് ഒരു ചൈന പ്രവേശനം നടത്തി വരുന്ന വഴിയാണ്. എന്നിട്ട് എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ? മോണിയാജിക്ക് അർപ്പിച്ച നിവേദ്യത്തിൻ്റെ ബാക്കി ഇത്തിരി ഉണ്ട്, അത് ഈ പാദത്തിൽ അർപ്പിക്കാം.
പണ്ടേ പറഞ്ഞതല്ലേ പൊന്നുമോനെ ഈ കളി തീ കളിയെന്ന്. പാർട്ടികൾ മാറുമ്പോൾ കൂടെ നിക്കാമെന്നിട്ട് നേതാക്കളിന്നെ വിടേ. ഇപ്പം ദീർഘനിശ്വാസം വിടാറായ ഞാനും കൂടെ നിൻ പെങ്ങളും മാത്രം. താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിക്കണം. നിർത്തുക, ഗംഭീരായിട്ടുണ്ട്. ഒരാൾ തളർന്നു കിടക്കുമ്പോൾ സമർപ്പിക്കാൻ പറ്റിയ നിവേദ്യം എന്താ ഞാനിപ്പോൾ തരിക? വാര്യരെ, ആ പട്ടിയൊന്ന് അഴിച്ചുവിടൂ. അറിഞ്ഞു കാണും ഈ മുണ്ടക്കൽ ശേഖരൻ വിജയിച്ച കാര്യം, വിജയിച്ച കാര്യം. അതും വൻ ഭൂരിപക്ഷത്തിൽ. ഈ ഇലക്ഷനിൽ ഞാൻ ജയിച്ചാൽ താൻ എന്നെ എന്തൊക്കെയോ ചെയ്യുമെന്നും എന്തൊക്കെയോ കാണിക്കുമെന്നൊക്കെ പറഞ്ഞു കേട്ടു. അങ്ങനെയെങ്കിൽ ആ കളികളൊക്കെ കാണാനും ചില കളികളൊക്കെ പഠിപ്പിക്കുവാനുമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. നീല, വേണ്ട, ഒന്നും ചെയ്ത് തോൽവി ഇതാദ്യമായിട്ടല്ലല്ലോ. താനൊന്നും മിണ്ടാതിരി. മുണ്ടക്കൽ ശേഖരൻ കീ, മുണ്ടക്കൽ ശേഖരൻ കീ. ശേഖര, താനൊരു കാര്യം മനസ്സിലാക്കണം. ഒരു കണക്കിന് എൻ്റെ അവസ്ഥയും തൻ്റെ അവസ്ഥയും ഒരുപോലെയാ. മനസ്സിലായില്ല. എന്നെ പാർട്ടിക്കാർ പുറത്തുനിന്ന് പാരവയ്ക്കുന്നു, തന്നെ പാർട്ടിക്കാർ അകത്തുനിന്ന് പാരവയ്ക്കുന്നു. ഇനിയെങ്കിലും താൻ 3 രൂപയുടെ ഒരു മെമ്പർഷിപ്പ് തന്ന് എന്നെ തൻ്റെ പാർട്ടിയിലേക്ക് എടുക്കണം. കെഞ്ചുകയാണ്, കാലി പിടിക്കുകയാണ്. താൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഏതായാലും ഞാനൊരു കാര്യം ചെയ്യാം. എൻ്റെ ഗ്രൂപ്പിൽ തനിക്ക് കൂടിയൊരു മെമ്പർഷിപ്പ് ഞാൻ തന്നിരിക്കുന്നു, തന്നിരിക്കുന്നു. മംഗലശ്ശേരി നീലകണ്ഠൻ കേ, മംഗലശ്ശേരി നീലകണ്ഠൻ കേ, മംഗലശ്ശേരി നീലകണ്ഠൻ കേ. നിർത്തൂ, ഇനി മുതൽ ഞാനാണ് നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ്. നീണ്ട 2 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം സുലുവിന്റെ പ്രകാശ് ചേട്ടൻ ഗൾഫിൽ നിന്നും എത്തി. അങ്ങനെ ഇന്നലെ നമ്മൾ ഊട്ടിക്ക് പോയി, ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി ബീച്ചിൽ പോയി, ബീച്ച് കാണാൻ പോയി. ഇന്നലെ ഞാൻ കിടന്നുറങ്ങിയപ്പോ മുതൽ ആലോചിക്കുക, ഈ കടലിലെ വെള്ളത്തിലാരാ ഇത്ര സോപ്പ് പൊടി കലക്കിയേക്കണെന്ന്. നീ കണ്ടില്ലേ തിരമാലയൊക്കെ പതഞ്ഞു പൊങ്ങി കയറി വരുന്നത്? ചേട്ടാ, എനിക്കൊരു സംശയമുണ്ട്. ഈ കടലിലെ വെള്ളം പുഴയിലെ വെള്ളം നമ്മൾ എങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയുന്നേ? സിമ്പിൾ അല്ലേ. ആദ്യം നമ്മൾ 2 ഗ്ലാസ് എടുക്കുക. ഒരു ഗ്ലാസ്സിൽ കടലിലെ വെള്ളം എടുക്കുക, മറ്റേ ഗ്ലാസ്സിൽ പുഴയിലെ വെള്ളം എടുക്കുക. എന്നിട്ട് ഗ്ലാസ്സിലേക്ക് സൂക്ഷിച്ചു നോക്കുക. അപ്പോൾ കടലിലെ വെള്ളം നിറച്ച ഗ്ലാസ്സിൽ തിരുമാല ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും, മറ്റേ ഗ്ലാസ്സിൽ അത് കണ്ടു കിടക്കും. മോളെ സുലു, എനിക്കൊരു ഐഡിയ, നമുക്ക് ഈ തോട്ടി ചാടി മുങ്ങി കുളിച്ചാലോ? അയ്യോ, ഞാനില്ല. നാട്ടുകാർ മൊത്തം കാണത്തില്ലേ? നമുക്ക് വല്ല 5-സ്റ്റാർ ഹോട്ടലിലും പോയി മുറിയെടുത്തേ, അവിടുത്തെ ബാത്റൂമിൽ കുളിക്കാം. അയ്യടാ, എടി ഇവിടെ കുളിച്ച ഈ നിൽക്കുന്ന 10-12 പേരെ കാണുള്ളൂ. 5-സ്റ്റാർ ഹോട്ടലിലെ ബാത്റൂമിൽ കുളിച്ചാലേ ഈ ലോകം മൊത്തം കാണും നിന്റെ കുളിസീൻ. അറിയോ, ഒളി ക്യാമറ, ഒളി ക്യാമറ. എന്നാ നമുക്ക് അത് വേണ്ട. അല്ല, നീന്തൽ അറിയോ ചേട്ടന്? അറിയോന്നോ, നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ? കണ്ടോ, കഴിഞ്ഞ ദിവസം ഭാരതപ്പുഴ നീന്തിയ പാടാ. അല്ല, ഭാരതപ്പുഴ നീന്തിയ ചേട്ടൻ നെഞ്ചത്ത് എങ്ങനെയാ പാടുവരുന്നേ? ഈ വെള്ളമില്ലാത്ത പുഴയെ കിടന്ന് നീന്തി കഴിഞ്ഞാ പിന്നെ പാടുവരില്ലേ?
ചേട്ടനെ കിട്ടിയതിന്റെ ഭാഗ്യ. സുന്ദരനാണോ? അതുകൊണ്ടല്ല, ഈ വഴിയെ കൂടി പോകുന്ന ഒരൊറ്റ പെണ്ണു പോലും ചേട്ടനെ നോക്കുന്നില്ലല്ലോ. നീ എന്നുള്ള കൽഫീനെ, ഞാൻ വന്നിട്ടൊരു മൂന്ന് നാല് ദിവസമായി കാണും. രാവിലെ ഭാര്യക്ക് ഒരു ആഗ്രഹം ഈ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റിക്കാണുന്ന്. മിനിഞ്ഞാന്ന് ഞങ്ങൾ ഇവളെ കൊണ്ട് ഊട്ടിക്ക് പോയി, ഇന്നലെ ഞങ്ങൾ ബീച്ചിൽ പോയി, ഇന്നത്തെ എവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി. ഇങ്ങനെ അങ്ങനെ എന്റെ ഭാര്യ എന്തു പറഞ്ഞാലും അത് ഞാൻ സാധിച്ചു കൊടുക്കും. നീയോടാ? നിന്റെ ഭാര്യ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. നീ ഗൾഫിൽ നിന്ന് പെട്ടി ഒന്നും കൊടുക്കുന്നില്ലേ? ഒരു പട്ടീനെ കൊടുത്തെന്ന് പറഞ്ഞോ. അതെടാ, എല്ലാവരും ഗൾഫിൽ നിന്ന് വരുമ്പോ പെട്ടിയൊക്കെ ആയിട്ടാണല്ലോ വരുന്നത്. ഞാൻ വളരെ വെറൈറ്റി ആയിട്ട് ഒരു പട്ടീനെ കൊണ്ടാ വന്നത്. നമ്മുടെ ഇവിടുത്തെ പട്ടിയും ഗൾഫിലെ പട്ടിയും കൂടി ഒരു സംഘടനം, ഒരു പുതിയ ഗൾഫിന്റെയും പട്ടി. കള്ളമാരെ ഭയങ്കര കൊരയായിരിക്കുമല്ലോ. കള്ളമാരെ കണ്ട അന്യേ കൊരയ. പിന്നെ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാ, കള്ളമാര് വരുമ്പോ നമ്മള് പട്ടീനെ ഒന്ന് വിളിച്ചെണീപ്പിക്കണം, ദേ കള്ളമാര് വരണ്ട കേട്ടോ. പിന്നെ വിടത്തില്ല. എന്റെ അളിയാ, എനിക്ക് നിന്റെ വീട് അറിയത്തില്ലല്ലോ. എന്റെ വീട് നിനക്ക് അറിയത്തില്ല? ഇവിടെ നേരെ വെറുതോട്ട് ചെല്ലുക. അവിടെ നേരെ വെറുതോട്ട് വേറെ എടുത്തോണ്ട്, ചെറിയൊരു വഴി ആ എടുത്തോണ്ട്, എടുത്തോണ്ട് കീറി ചെല്ലുമ്പോ ഇച്ചിരി പൈപ്പ് പൈപ്പിനെ നേരെ വെളുത്തേനെ വെളുത്തേ വെള്ളപ്പിന് ഇച്ച വീടാ. അതാണ് നിന്റെ വീട്? അതാണ് എന്റെ വീട്. അത് ശരി. നീ അവിടെ വന്നിട്ട് നെറ്റി കൊണ്ട് നെറ്റി കൊണ്ട് ഹോളിമെല്ലാം അടിക്കാനോ? സാധാരണ എല്ലാരും കൈ കൊണ്ടല്ലേ ഹോളിമെല്ലാം അടിക്കുന്നത്, ഇതെന്താ നെറ്റി കൊണ്ട്? എടാ, നീ ഗൾഫിൽ നിന്ന് എന്റെ വീട്ടിൽ വരുമ്പോ കൈ ഫ്രീ ആയിട്ട് വരുമോ? കൈ പ്രസന്റേഷൻ കാണത്തില്ലേ? നീ വന്നിട്ട് തലകൊടി അങ്ങനെ അടിച്ചിട്ട് വന്നാ മതി. എടാ, നിന്റെ ഭാര്യ എന്ത് ചെയ്യുന്നടാ? ആ ഓ, ഭാര്യ പിണങ്ങി പോയിട്ട് ആറ് മാസമായിടാ. അതിന്റെ ഒരു തെളിച്ച് ചേച്ചേന്റെ മുഖത്ത്. അപ്പൊ എന്ത് വന്നാലും നിങ്ങളുടെ മുമ്പിൽ ഒരു കീരിയാകുന്നില്ല. കീരിയോ? ആ അതെന്താ? എല്ലാരും നോർമല്ലേ പറയുന്നത്. ഇതിന് മനസ്സിലായോ? എന്റെ കൂടെ ചെറുപ്പത്തിൽ ഒന്നിച്ച് കളിച്ചു വളർന്നവനല്ലേ. ഓ, ഇവിടെ ഇരുന്നിട്ട് ഈ അലപലാദികളുടെ ശല്യം. നമുക്കൊരു പണിയാം, ഇത് അവിടെ കണ്ടോ, നല്ല വിജനമായ സ്ഥലം, ഒരാളും ഇല്ല അവിടെ, അവിടെ പോയിരിക്കാം. എന്റെ അമ്മേ, നടന്നു നടന്ന് മനുഷ്യന്റെ ഊപ്പാട് വന്ന്. നമുക്ക് ഇവിടെ ഇരിക്കാം ചേട്ടാ, വിജനമായ സ്ഥലം. അതെ, ഇവിടെ ആവുമ്പോ നമ്മളെ ആരും ശല്യം. അതെ അതെ അതെ, ഇരിക്കിരിക്ക. സുലു എന്റെ ചേട്ടാ, ഷാജഹാൻ ചക്രവർത്തി മുംതാസിന് വേണ്ടി താജ്മഹൽ പണിയും, അതുപോലെ ചേട്ടൻ എനിക്ക് വേണ്ടി എന്ത് പണിയും? ഞാനൊരു താജ്മഹൽ പണിയാനായിട്ട് സ്ഥലമൊക്കെ മേടിച്ചിട്ടുണ്ട്. ഞങ്ങൾ വെറുതെ ചുമ്മാ കാറ്റ് കൊള്ളായിരുന്നല്ലേ സാറേ. കൊള്ളാം, കാറ്റ് കൊള്ളാൻ. എഴുന്നേക്കണം, എഴുന്നേക്കണം. എന്റെ പൊന്നു സാറേ, ഇതെന്റെ ഭാര്യ. ഞാനും എന്റെ ഭാര്യയും പല സ്ഥലത്തിരിക്കും, അതിനെന്താ കുഴപ്പം? എടാ, എനിക്കൊന്നും ഉണ്ടായിട്ടല്ല ഈ സ്ഥലം, പോലീസുകാരെ നോട്ട സ്ഥലം. ഇവിടെ എന്തൊക്കെയാ നടക്കണേന്ന് അറിയാമോ? ക്യാമറ പിടുത്തം, ബ്ലൂടൂത്ത്, മറ്റനാശാസ്യ പ്രവർത്തനങ്ങള്. അതുകൊണ്ട് ഇവിടെ ഇരിക്കരുതെന്നാണ് ഇപ്പോഴത്തെ നിയമം. എന്റെ സാറേ, സോറി സോറി സോറി. ഞാൻ 10 വർഷമായിട്ട് ഗൾഫിലാണ്, മൂന്നാലഞ്ച് ദിവസങ്ങൾ വന്നിട്ട്, അതുകൊണ്ട് പുതിയ നിയമങ്ങളെ കുറിച്ച് എനിക്ക് അറിയില്ല. ശരി, ഈ പ്രാവശ്യത്തേക്ക് എനിക്കൊരു വാണിംഗ് തരണം. ഓക്കെ ഓക്കെ, ഓ നിന്റെ കാര്യം ഓക്കെ. ഓ, നിനക്ക് നിനക്ക് വാണിംഗ് ഞാൻ തരാം. നീ ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നിട്ട്, അതെ, വന്നിട്ട് മൂന്നാലഞ്ച് ദിവസേ ആയിട്ടുള്ളൂ. അതെ, അതുകൊണ്ട് ഇവിടുത്തെ നിയമങ്ങളൊന്നും നിനക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ട് നിനക്ക് ഞാനൊരു വാണിംഗ് തരാം. പക്ഷേ ഇവക്ക് ഇതും കൂട്ടി 23-ാമത്തെ വാണിംഗാ ഞാൻ കൊടുക്കണത്. നീ വീട്ടിൽ പോടാ, കേറടി വണ്ടിയില്. സുലൂ.